നമസ്കാരം റാഫ്റ്റോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1976 സെപ്റ്റംബർ 18 ബ്രസീലിയൻ നഗരമായ റിയോ ഡി ജനീറോയിൽ നെലിയോ നസാരിയോ ഡി ലിമയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യ സോണിയോ ഡോസ് സാന്റോസ് ബറാറ്റയ്ക്കും ഒരു ആൺകുഞ്ഞു പിറന്നു. അവൻ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. വലിയ പ്രതീക്ഷകൾ അവൻ്റെ അക്കാഡമിക് കഴിവുകൾ കണ്ട് കുടുംബം അവനിൽ വെച്ചു പുലർത്തിയിരുന്നു. പക്ഷേ അവന് 11 വയസ്സായപ്പോഴേക്കും അച്ഛനും അമ്മയും വഴിപിരിഞ്ഞു. പിന്നീട് ആരും അവനെ സംരക്ഷിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പഠനം അവിടെ വെച്ച് ആ കുഞ്ഞിന് നിർത്തേണ്ടി വന്നു. പിന്നീട് അവന് ആശ്വാസമായത് ബെൻഡോ റിബൈറോയിലെ തെരുവുകളിൽ അവൻ തട്ടി നടന്ന ഫുട്ബോളായിരുന്നു. അവിടെ നടന്ന ചെറിയ ടൂർണമെൻറ്റുകളിലെല്ലാം അവൻ ഓടി നടന്ന് പങ്കെടുത്തു. അധികം വൈകാതെ അവൻ്റെ കളിമികവ് കണ്ട് ഫുട്ബോൾ ലോകം അവനിലേക്ക് ആകർഷിക്കപ്പെട്ടു. 17-ാമത്തെ വയസ്സിൽ ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ വേൾഡ് കപ്പിനുള്ള ടീമിൽ അവൻ ഇടം പിടിച്ചു. നമ്മൾ പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, ലോക ഫുട്ബോളിലെ ഒരേ ഒരു പ്രതിഭാസം, ഒരേ ഒരു ഫിനോമിനോ റൊണാൾഡോ നസാരിയോയെ കുറിച്ചാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഫുട്ബോൾ ലോകത്ത് വിസ്മയിപ്പിച്ച് കടന്നുപോയ താരങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണമെടുത്താൽ പ്രഥമ ഗണനീയനാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഒരു തലമുറക്ക് അത്രയധികം ആവേശം കുത്തി നിറച്ച ഒരു കളിക്കാരനാണ് അദ്ദേഹം. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, ഒരേ ഒരു റൊണാൾഡോയെ ഫുട്ബോൾ ലോകത്തുള്ളൂ, മറ്റേത് CR എന്ന് പറയുന്ന ഒരുപാട് ആരാധകരെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം CR7 ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കളിമികവ് മോശമായതുകൊണ്ടല്ല. റൊണാൾഡോ നസാരിയോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്കും മുമ്പ് അവരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചതുകൊണ്ടാണ്. അങ്ങനെയാണ് റൊണാൾഡോ നസാരിയോ. നമുക്കറിയാം സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് പറഞ്ഞത് എന്താണ്, ഇറ്റാലിയൻ സീരിയയിൽ ഒരേ ഒരു റൊണാൾഡോയെ കളിച്ചിട്ടുള്ളൂ, അത് റൊണാൾഡോ നസാരിയോ ആണ് എന്നായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സ്ലാട്ടൻ്റെ ഐഡോളാണ് റൊണാൾഡോ നസാരിയോ. എത്രയെത്ര ഫുട്ബോൾ താരങ്ങളുടെ ഐഡോളാണ് അദ്ദേഹം. എത്രയെത്ര ആളുകളുടെ ജീവിതത്തിന് ആവേശം പകർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ. കാരണം ഒരു നാൾ ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന് എല്ലാം നേടി രാജാവായി നിൽക്കുന്ന സമയത്ത് താഴേക്ക് വീണു പതിച്ച് എല്ലാം നഷ്ടപ്പെടുന്നു. ഇനിയൊരു എഴുന്നേൽപ്പില്ല എന്നെല്ലാവരും വിധി എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരവും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നു. 2.5 വർഷക്കാലത്തിലധികം ഫുട്ബോൾ ലോകത്തുനിന്ന് വിട്ടുനിൽക്കേണ്ടി വരുന്നു. കാൽമുട്ടിൽ തുടർച്ചയായി ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നു. പിന്നീട് മടങ്ങി വരുന്നത് വേൾഡ് കപ്പ് കളിക്കാനാണ്. ആരും അദ്ദേഹത്തെ കണക്ക് കൂട്ടിയില്ല. കാരണം 2.5 കൊല്ലം പന്ത് കളിക്കാതിരുന്ന ഒരു മനുഷ്യൻ നേരത്തെ ലോകത്തെ വലിയ കളിക്കാരനായിരിക്കും. ഇപ്പോൾ കാൽമുട്ട് തകർന്നിട്ടുണ്ട്, തടിയും കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ വേൾഡ് കപ്പ് കളിക്കാൻ വരുന്നു. ടീമിലേക്കെടുത്ത ലൂയി ഫിലിപ്പേ സ്കോളരിക്ക് ശരിക്കും ബുദ്ധിക്ക് സ്ഥിരതയില്ലേ എന്ന് ചോദിച്ചവർ വരെയുണ്ട്. പക്ഷേ റൊണാൾഡോ നസാരിയോ എന്ന് പറയുന്ന ഫുട്ബോൾ മാന്ത്രികൻ അങ്ങനെ അങ്ങ് തോറ്റ് പിന്മാറാൻ വേണ്ടി ജനിച്ചവനായിരുന്നില്ല. 4 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ വെച്ച്, സ്റ്റേറ്റ് ഡി ഫ്രാൻസിൽ വെച്ച് തനിക്ക് നഷ്ടമായത് എന്തൊക്കെയാണോ അതെല്ലാം തിരിച്ചു പിടിച്ചിട്ടാണ് അദ്ദേഹം കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നും മടങ്ങിയത്. ജപ്പാനിലെ യോക്കോഹോമ സ്റ്റേഡിയത്തിൽ ബ്രസീലിനെ കിരീടത്തിലേക്ക് നയിക്കുമ്പോൾ 8 ഗോളുകൾ അടിച്ചുകൊണ്ട് ആ വേൾഡ് കപ്പിൻ്റെ ടോപ്പ് സ്കോററായിട്ടാണ് താരം മടങ്ങിപ്പോയത്. പിന്നീട് നമ്മൾ കണ്ടത് തൻ്റെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളോട്, തൈറോയിഡ് വന്നിട്ടുണ്ടായ, തടി കൂടിയതിനോട് ഒക്കെ പൊരുതിക്കൊണ്ട് ഫുട്ബോൾ ലോകത്ത് അദ്ദേഹം തലപ്പത്ത് തന്നെ പിടിച്ച് നിൽക്കുന്നതാണ്. റയൽ മാഡ്രിഡിൽ അദ്ദേഹം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതും പലതവണ കണ്ടു. ആദ്യ മത്സരത്തിൽ തന്നെ 2 ഗോളുകൾ അടിച്ചിട്ടായിരുന്നില്ലേ അദ്ദേഹം റയലിന് വേണ്ടി അരങ്ങേറിയത്. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ നടന്ന ആ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം ഓർമ്മയില്ലേ? 1998 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ തനിക്ക് വിലങ്ങ് തടിയായി നിന്ന ഫാബിയൻ ബർത്തേസിന്റെ പോസ്റ്റിലേക്ക് 3 എണ്ണം പറഞ്ഞ ഗോളുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മൈതാനത്ത് പോയി, ഓൾഡ് ട്രാഫോർഡിൽ പോയി അടിച്ചു കയറ്റിയിട്ടല്ലേ ആ മഹാനായ മനുഷ്യൻ അവിടം വിട്ടു പോയത്. അന്ന് നമ്മൾ കണ്ടു യുണൈറ്റഡിന്റെ ആരാധകർ ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് ഒരു താരത്തെ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നത്. കാരണം ആരും ബഹുമാനിച്ചു പോകും ഫുട്ബോളിൽ ഇത്രയധികം അതിനൂതനമായ ഓരോ ശൈലികളും ഓരോ സ്കില്ലുകളും കൊണ്ടുവന്ന
വന്നിട്ടുള്ള മറ്റേതൊരു താരമുണ്ട്. അതാണ് റൊണാൾഡോ നസാരിയോ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു വളർച്ച. അദ്ദേഹം ബ്രസീലിയൻ ക്ലബ് ക്രുസൈറോയിലൂടെയാണ് തന്റെ സീനിയർ കരിയർ തുടങ്ങുന്നത്. പിന്നീട് സ്വാഭാവികമായിട്ടും ബ്രസീലിൽ നിന്ന് അക്കാലത്ത് വളർന്നു വരുന്ന താരങ്ങളൊക്കെ യൂറോപ്പിലേക്ക് പന്ത് തട്ടാൻ പോകുമ്പോൾ ആദ്യം തിരഞ്ഞെടുക്കുക ഒന്നുകിൽ ഫ്രാൻസോ അല്ലെങ്കിൽ നെതർലൻഡ്സോ ആയിരുന്നു. നെതർലൻഡ്സിലേക്ക് അദ്ദേഹം പോകുന്നു, പി എസ് വി ഐൻദോവനിലേക്ക്. അവിടെ രണ്ട് വർഷങ്ങൾ അദ്ദേഹം പന്ത് തട്ടുന്നു. തുടർന്ന് 1996-97 സീസണിൽ എഫ് സി ബാഴ്സലോണയിലേക്ക് വരുന്നു. തൻ്റെ മുൻഗാമിയായ റൊമാരിയോയുടെ അതേ പാതയിലൂടെ താരം വളർന്നു വരുന്നതാണ് നമ്മൾ കണ്ടത്. എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി അദ്ദേഹം ഗോളുകൾ അടിച്ചുകൂട്ടി ഒറ്റ സീസണിൽ. അന്നത്തെ ലാലിഗയിലെ റെക്കോർഡുകളെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് റൊണാൾഡോ നസാരിയോ തൻ്റെ വരവറിയിച്ചത്. പക്ഷേ ഒരൊറ്റ സീസൺ മാത്രമേ ബാഴ്സയിൽ കളിച്ചുള്ളൂ. തൊട്ടടുത്ത വർഷം അദ്ദേഹം ഇറ്റാലിയൻ ക്ലബ് ഇന്റർ മിലാനിലേക്ക് പോകുന്നു. 1998 വേൾഡ് കപ്പിന് വരുമ്പോൾ റൊണാൾഡോ നസാരിയോ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്നു. റൊണാൾഡോ നസാരിയോയും റൊമാരിയോയും ചേർന്ന റോ സഖ്യം അന്ന് ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. വെണ്ണയിൽ കത്തിച്ചാൽ എന്ന വണ്ണം ഏത് ലോകത്ത് കടുത്ത പ്രതിരോധത്തെയും അവർ കീറിമുറിക്കുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് റൊമാരിയോക്ക് അസുഖം പിടിപെടുന്നു. അസുഖമല്ല, മരിയാ സഗോലയുമായുള്ള പ്രശ്നമാണെന്നൊക്കെ പിന്നീട് വിവാദങ്ങൾ കേട്ടു. പക്ഷേ റൊമാരിയോയെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നു. വലിയ കനത്ത തിരിച്ചടിയായിരുന്നു ബ്രസീലിനത്. പക്ഷേ റൊണാൾഡോ നസാരിയോ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ ആ ടീമും കൊണ്ട് ഫൈനലിലേക്ക് പോയി. പക്ഷേ ഫൈനലിലെ ആ വിധിനിർണായകമായ രാത്രി അന്ന് അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞില്ല. ഫൈനൽ മത്സരത്തിന് തൊട്ട് മുമ്പ് ദുരൂഹമായൊരു അസുഖം അദ്ദേഹത്തിന് പിടിപെടുന്നു. അദ്ദേഹത്തിന് അപസ്മാര ബാധയുണ്ടാകുന്നു. പലതരത്തിലുള്ള സംഭവങ്ങളാണ് പിന്നീട് അതിനെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടത്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് അദ്ദേഹത്തിന് അതിസമ്മർദ്ദം താങ്ങാൻ കഴിയാത്ത അസുഖം വന്നതാണെന്ന്. മറ്റു ചിലർ ഇത്ര പോലും പറയുന്നുണ്ട്, അദ്ദേഹത്തിന് അന്ന് ബ്രസീൽ ടീം താമസിച്ച ഹോട്ടലിലെ ജീവനക്കാർ ഭക്ഷണത്തിൽ എന്തോ ചേർത്തു കൊടുത്തെന്ന്. സംഗതി എന്തായാലും ഇന്നും ദുരൂഹമാണ്. ആ എപ്പിസോഡ് വേൾഡ് കപ്പ് ഫൈനലിന് ബ്രസീലിന്റെ ആദ്യ ടീം പ്രഖ്യാപിക്കുമ്പോൾ റൊണാൾഡോ നസാരിയോ ആൽ ഇലവനിൽ ഉണ്ടായിരുന്നില്ല. പകരം എഡ്മുണ്ടോയാണ് അവിടെ സ്ഥാനം പിടിച്ചത്. പക്ഷേ ടീം കളിക്കളത്തിലേക്ക് പോകുമ്പോൾ തൊട്ടു മുമ്പ് റൊണാൾഡോ നസാരിയോയുടെ പേര് ആ ലിസ്റ്റിൽ നമ്മൾ വീണ്ടും കാണുന്നു. ഒട്ടും ആഹ്ലാദവാനല്ലാത്ത രൂപത്തിൽ, വളരെ നിസ്സംഗമായ മനോഭാവത്തിൽ കളിക്കളത്തിൽ ഉഴറി നടന്ന റൊണാൾഡോ നസാരിയോ ഒരു സങ്കട കാഴ്ചയായിരുന്നു അന്ന് രാത്രി. ആ ഫൈനലിന് ശേഷം റൊണാൾഡോ പറഞ്ഞു, അന്ന് ഞങ്ങൾക്കൊരു വേൾഡ് കപ്പ് നഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് മറ്റൊരു കപ്പ് കിട്ടി, അത് എൻ്റെ ജീവിതം തന്നെയായിരുന്നു എന്ന്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടതാണ്, തൊട്ടടുത്ത വർഷം കോപ്പ അമേരിക്കയിൽ ബ്രസീലിനെ കിരീടം ചൂടിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പരിക്ക് വില്ലനായി വരുന്നു. ഇന്റർ മിലാനു വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ കാൽമുട്ട് തകരുന്നത്. പിന്നീട് 2.5 വർഷക്കാലം കളിക്കളത്തിന് പുറത്ത്. അത് കഴിഞ്ഞ് വേൾഡ് കപ്പിലേക്ക് വരുന്നു. 2002 വേൾഡ് കപ്പിലേക്ക് വരുന്നു. ലൂയി ഫിലിപ്പെ സ്കോളരിയുടെ വേൾഡ് കപ്പ് ടീമിൽ റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, റോബർട്ടോ കാർലോസ്, കഫു, ലോകം അത്ഭുതത്തോടെ നോക്കി നിന്ന ആ ഒരു മഞ്ഞപ്പടയിലെ ആ പടയുടെ മുന്നേറ്റ നിരയിൽ റൊണാൾഡോ നസാരിയോ തകർത്ത് കളിക്കുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ അതിസുന്ദരമായൊരു ഗോൾ തുർക്കിയുടെ ഗോൾ കീപ്പർ റസ്തു റക്ബറിനെ മറികടന്നുകൊണ്ട് ഗോൾ നേടുന്നു. പിന്നീട് അങ്ങോട്ട് ബ്രസീലിനെ കിരീടത്തിലേക്ക് എത്തിക്കും വരെ അദ്ദേഹം ഗോളുകൾ അടിച്ചുകൊണ്ടേയിരുന്നു. സെമിഫൈനലിലെ ആ പെൻസിൽ കുത്തുഗോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ലേ? സാധാരണ റൊമാരിയോ നേടുന്ന പോലെയുള്ള ആ ഒരു ഗോൾ, റസ്തുവിൻ്റെ കരങ്ങളെ നീട്ടിപ്പിടിച്ച കരങ്ങളെ മറികടന്ന് ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങളൊന്നും വലയിലേക്ക് എത്തില്ല എന്ന് തോന്നിച്ച നിമിഷങ്ങളിൽ ഒന്നിൽ അന്ന് റൊണാൾഡോ നസാരിയോ റസ്തുവിൻ്റെ എല്ലാ കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് തൻ്റെ കാൽവിരൽ കൊണ്ട് തോണ്ടിയിട്ട കുത്തിവിട്ട ഒരു പന്ത് അത് റസ്തുവിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ 1 സെക്കൻഡ് മുമ്പ് പന്ത് അദ്ദേഹത്തിലേക്ക് എത്തി. അദ്ദേഹം തടയാൻ ശ്രമം നടത്തിയെങ്കിലും പന്ത് വലയിലേക്ക് കയറി. ബ്രസീൽ ആ ഒരു മത്സരവും വിജയിച്ചു കയറുന്നു. ഫൈനലിൽ അദ്ദേഹത്തിന് മറികടക്കാനുണ്ടായിരുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരുടെ ഗണത്തിൽ ഇന്നും നമ്മൾ എണ്ണുന്ന ഒരു ഒലിവർ ഖാനായിരുന്നു. ഒലിവർ ഖാനെ മറികടക്കാൻ ബ്രസീൽ ബുദ്ധിമുട്ടുന്നു. അന്നും അവിടെ റൊണാൾഡോ നസാരിയോ തന്നെ അവതരിക്കുന്നു. അവിടെ റിവാൾഡോയുടെ ഒരു ഷോട്ട് തടഞ്ഞിട്ട ഒലിവർ ഖാൻ പിഴച്ചു. കൃത്യമായി ഒലിവർ ഖാന്റെ കളിയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള റൊണാൾഡോ നസാരിയോ, ഒലിവർ ഖാൻ പലപ്പോഴും പന്ത് കൃത്യമായി പിടിച്ചു വെക്കുന്നതിന് പകരം തട്ടിയിടുമെന്ന് കൃത്യമായി ആന്റിസിപ്പേറ്റ് ചെയ്ത് അദ്ദേഹം ഓടിക്കയറി പന്ത് വലയിലേക്ക് തട്ടിയിടുന്നു. അവിടെ തകരുന്നു ജർമ്മനിയുടെ പ്രതിരോധ കോട്ട. പിന്നീട് നമ്മൾ കണ്ടത് അതിസുന്ദരമായ 2-ാമത്തെ ഗോൾ, അതിൽ റൊണാൾഡോ നസാരിയോയുടെ പ്രതിഭയുടെ എല്ലാ ശക്തിയും മികവും ഉണ്ടായിരുന്നു. ഒലിവർ ഖാന് ഒന്നും ചെയ്യാൻ കഴിയാതെ
പന്ത് വലയിലേക്ക് കടന്നുപോകുന്നു. തനിക്ക് 4 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിച്ചുകൊണ്ട് റൊണാൾഡോ നസാരിയോ വേൾഡ് കപ്പിലേക്ക് മുത്തമിടുന്നു. അതുകഴിഞ്ഞ് നേരെ റയൽ മാഡ്രിഡിലേക്ക്, റയൽ മാഡ്രിഡിന് വേണ്ടി അദ്ദേഹം നീണ്ടകാലം അവിടെ പന്ത് തട്ടുന്നു. അതുകഴിഞ്ഞ് നമുക്കറിയാം റയലിൽ അദ്ദേഹത്തിന്റെ കരിയർ 2002 മുതൽ 2007 വരെയായിരുന്നു. ആരൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കളിക്കൂട്ടുകാർ റയൽ മാഡ്രിഡിൽ? നമുക്കറിയാം ലൂയി ഫിഗോ ഉണ്ടായിരുന്നു, സിനദിൻ സിദാൻ ഉണ്ടായിരുന്നു, റോബർട്ടോ കാർലോസ് ഉണ്ടായിരുന്നു, ഫെർണാണ്ടോ ഹീറോ ഉണ്ടായിരുന്നു, റൗൾ ഗോൺസാലസ് ഉണ്ടായിരുന്നു, ഡേവിഡ് ബെക്കാം ഉണ്ടായിരുന്നു. ഇങ്ങനെ മഹാരഥന്മാർക്കൊപ്പം റയലിന്റെ നക്ഷത്ര കൂട്ടത്തിൽ അദ്ദേഹം പന്ത് തട്ടി. 2007 കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് തൈറോയിഡ് സംബന്ധിച്ച അസുഖമുണ്ടായിരുന്നു. 2007 അവിടം വിടുന്നു, പിന്നീട് മിലാനിലേക്ക് പോകുന്നു. നോക്കുക, അദ്ദേഹം ബാഴ്സക്ക് കളിച്ചിട്ടുണ്ട്, അവരുടെ ചിരവൈരികളായ റയലിന് കളിച്ചിട്ടുണ്ട്, ഇന്റർ മിലാന് കളിച്ചിട്ടുണ്ട്, അവരുടെ നഗരവൈരികളായ എസി മിലാന് കളിച്ചിട്ടുണ്ട്. മിലാനിൽ നിന്ന് പിന്നെ 2009 മുതൽ 2011 വരെ കൊറിന്ത്യൻസിൽ കളിച്ചുകൊണ്ടാണ് അദ്ദേഹം ബൂട്ട് അഴിക്കുന്നത്. ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി 98 അന്താരാഷ്ട്ര മത്സരങ്ങൾ, 62 ഗോളുകൾ. പെല കഴിഞ്ഞാൽ ബ്രസീലിന്റെ അതിമഹത്തായ ഫുട്ബോൾ ചരിത്രത്തിൽ, അന്താരാഷ്ട്ര ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ് റൊണാൾഡോ നസാരിയോ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് 100 മത്സരങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം തന്റെ ശരീരത്തോട് പൊരുതി തോറ്റ് തനിക്ക് ഫിറ്റ്നസ് സംബന്ധിയായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബൂട്ടഴിക്കുന്നു. എങ്കിലും ഓർക്കുക, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ആകെ നിരാശനായി നിൽക്കുമ്പോൾ എന്തായാലും റൊണാൾഡോ നസാരിയോയുടെ ചരിത്രം ഒന്ന് എടുത്തു നോക്കുക. ലോക ഫുട്ബോളിൽ എല്ലാം നേടിക്കൊണ്ട് താര ചക്രവർത്തിയായി നിൽക്കുമ്പോൾ താഴേക്ക് പതിക്കുന്നു, പിന്നീട് പരിക്ക് പറ്റി ഒന്നുമല്ലാതെയായി പോകുന്നു. അത് കഴിഞ്ഞ് ദൃഢനിശ്ചയം കൊണ്ട്, ആത്മവിശ്വാസം കൊണ്ടും മാത്രം എല്ലാം തിരികെ പിടിച്ച്, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിച്ച് ആ പഴയ ഫിനോമിനോ തന്നെയായി ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ചേക്കേറിക്കൊണ്ട് അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. തീർച്ചയായും അദ്ദേഹം ഫുട്ബോൾ ലോകത്തൊരു വിസ്മയം തന്നെയാണ്. ഈ ഒരു ജന്മദിനത്തിൽ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ ആശംസകളും നമുക്ക് അർപ്പിക്കാം. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.